നമസ്കാരം. കേരളത്തിൽ തദ്ദേശ പോരാട്ടം നടക്കുമ്പോൾ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേത്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്ന് റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. നാല് മണ്ഡലങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തമായ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തിയിരുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 24 വാർഡ്, കഴക്കൂട്ടത്തെ 22 വാർഡ്, തിരുവനന്തപുരം മണ്ഡലത്തിലെ 26 വാർഡ്, നേമത്തെ 23 വാർഡ്, ഒപ്പം കോവളം മണ്ഡലത്തിലെ 5 വാർഡുകളും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF 17, UDF 2, NDA 10 എങ്ങനെ എന്നിങ്ങനെയുള്ള സ്ഥിതിഗതികളിലാണ് വോട്ട് എണ്ണൽ നടക്കുന്നത്. എന്നിരുന്നാൽ പോലും LDF തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം നടൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ NDAക്ക് വലിയ പ്രചാരണ LDAയുടെ പ്രചാരണ വേദിയിൽ വലിയ പ്രതീക്ഷയാണ് BJPക്ക് നൽകിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് NDA 10 എന്ന ലീഡ് നിലനിർത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ഫലസൂചനകൾ പുറത്തു വരുന്നതിൽ നിന്ന് തൃശ്ശൂരിൽ NDAയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലാണ് NDA ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കോർപ്പറേഷനിലെ 2 സീറ്റിൽ NDA ഇപ്പോൾ മുന്നിൽ തന്നെയാണ്. മധ്യ കേരളത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കൂടിയായിരുന്നു തൃശ്ശൂർ. തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടന്നത് കോർപ്പറേഷനിലാണ്. കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ജില്ല കൂടിയാണ് തൃശ്ശൂർ. BJPയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നതെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ മൂന്ന് മുന്നണി ൾക്കും ജയം എന്ന വിലയിരുത്തലുമുണ്ട്. വർക്കല, പാല, ഒറ്റപ്പാലം, ബത്തേരി നഗരസഭകളിലായി LDF 5 സീറ്റിലും പറവൂർ മുക്കം, കൊട്ടാരക്കര നഗരസഭകളിലായി UDF 4 സീറ്റിലും വിജയിച്ചു കഴിഞ്ഞു. പാലാ നഗരസഭയിൽ 1, 2, 3 വാർഡുകൾ LDF കേരള കോൺഗ്രസ് എം ആണ് വിജയിച്ചത്. കോർപ്പറേഷനുകളിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊച്ചി ഒഴികെയുള്ള കോർപ്പറേഷനുകളാണ് LDF ലീഡ് ചെയ്യുന്നത്. 8 മണിയോടെ ആരംഭിച്ച വോട്ടെണ്ണലിൽ ആദ്യം എത്തുന്നത് പോസ്റ്റൽ വോട്ടുകളായിരുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ആദ്യ ഫലസൂചനകൾ LDFന് അനുകൂലമായിരുന്നു. എന്നാൽ പോലും ഇതെപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ്. മുനിസിപ്പാലിറ്റികളിൽ LDFന് തന്നെയാണ് ഇപ്പോഴും മുന്നേറ്റം. കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ LDFന് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ വൻ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലും ആദ്യ ഫലസൂചനകളിൽ LDF തന്നെയാണ് മുന്നിൽ. ഏറെ നിർണായകമായ കോട്ടയം ജില്ലയിലാകട്ടെ, പാലാ മുനിസിപ്പാലിറ്റിയിൽ LDF തന്നെയാണ് മുന്നിൽ. BJPക്ക് വലിയ പ്രതീക്ഷകളുള്ള പന്തളം മുനിസിപ്പാലിറ്റിയിലും LDF ആണ് ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് നിർണായക ലീഡാണ് ഇപ്പോൾ LDFും UDFനും ഉള്ളത്. ചങ്ങനാശ്ശേരി നഗരസഭയിലാകട്ടെ LDF തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF തന്നെയാണ് മുന്നിലുള്ളതും. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ UDFന് വലിയ മുന്നേറ്റമുണ്ട് എന്ന് പറയാനും ഈ സാഹചര്യത്തിൽ കഴിയും. എന്നിരുന്നാൽ പോലും BJP വൻ മുന്നേറ്റം തന്നെ ആഗ്രഹിച്ചിരുന്ന സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ്. നിലവിലത്തെ സാഹചര്യമനുസരിച്ച് LDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്.